ഇപ്പോൾ കേരള പ്രവചനത്തോടനുബന്ധിച്ചുള്ള പോലീസ് പരേഡ് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. ശ്രീ അബ്ദുൽ ഖയ്യൂം സി എം, ശ്രീ ശിവകുമാർ ആർ എ, ശ്രീ ഷമീർ എം എം, ശ്രീ പത്മകുമാർ സി ആർ, ശ്രീ ശ്രീജിത് കെ, ശ്രീ സ്റ്റാൻലി തോമസ്, ശ്രീ സുരേഷ് കുമാർ കെ, ശ്രീ സെബാസ്റ്റ്യൻ വി എ, ശ്രീ ബോബി ചാണ്ടി, ശ്രീ പ്രേംചന്ദ്. കമലേഷ്, കമലേഷ് തെക്കേക്കാട്ടിലേക്ക് വരികയാണ്. കമലേഷ്, ഈ ഇപ്പോൾ രാവിലെ 8:30 ഇപ്പോൾ ഈ പോലീസ് പരേഡ് പെരൂർക്കടയിൽ എസ് ഐ പി ഗ്രൗണ്ടിൽ ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 8:30 മുഖ്യമന്ത്രി എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പോലീസ് മെഡലുകൾ വിതരണം ചെയ്യുന്ന ഘട്ടമാണ് പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീമതി രാജം എസ്, തീർച്ചയായും ഇപ്പോൾ പോലീസ് മെഡലുകൾ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ വിതരണം ചെയ്യുകയാണ്. രാവിലെ 8:00 ഈ പരേഡ് ആരംഭിച്ചത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പോലീസിന്റെ പരേഡാണ് പേരൂർക്കട എസ് ഐ പി പോലീസ് മൈതാനത്ത് നടക്കുന്നത്. ഇത് കേരളപ്പിറവി എന്നതിനൊപ്പം തന്നെ കേരള പോലീസിന്റെ പിറവിയും കൂടിയാണ്. കേരള പോലീസ് രൂപം കൊണ്ടിട്ട് 67 വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷങ്ങൾ കൂടിയാണ് ഈ നടക്കുന്നത്, ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം 239 പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ പോലീസ് സേവനത്തിനിടെ തങ്ങളുടെ സേനയോട് കൂറും പ്രതിബദ്ധതയും പുലർത്തിക്കൊണ്ട് കാഴ്ചവെച്ച വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡലുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ റാങ്കുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മെഡലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗം അല്ലെങ്കിൽ ഈ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചത്, കഴിഞ്ഞ 7 വർഷത്തെ പോലീസ് പ്രവർത്തനം പരിശോധിച്ചാൽ പോലീസ് സംവിധാനങ്ങളിൽ സമാനതകളില്ലാത്ത മാറ്റം പോലീസ് സേനയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആധുനിക ലോകത്തിന്റെ പ്രയോജനമാകുന്ന നിലയിൽ നൂതന സാങ്കേതിക വിദ്യകളെ അടക്കം ഉപയോഗപ്പെടുത്താൻ കേരള പോലീസിന് കഴിയുന്നു. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ മികവ് അദ്ദേഹം എടുത്തു പറയുന്നു. ഈ വിവിധ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കേസുകൾ തെളിയിക്കുന്നതിനടക്കമുള്ള സേനയുടെ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത് മറ്റ് സേനകൾക്ക് കൂടി മാതൃകയാകുന്ന നിലയിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയായി കേരള പോലീസ് സംവിധാനം മാറുന്നു എന്നുള്ളതാണ്. ജനകീയ സേന എന്ന പരിവർത്തനമാണ്, അതായത് പോലീസ് സേന എന്നതിനപ്പുറത്തേക്ക് ജനകീയ സേന എന്ന പരിവർത്തനമാണ് ഈ 67 വർഷം കൊണ്ട് സേന നേടിയെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സേനയ്ക്കുള്ള വളർച്ച, അത്ഭുതാവഹമായ ഒരു വളർച്ചയാണ് കേരള പോലീസ് സേനയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടപെടലുകൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ അശരണരായ ആളുകൾക്ക് ആലംബമാവുന്ന നിലയിൽ അല്ലെങ്കിൽ ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സേവനങ്ങളും ഇത് കുറ്റാന്വേഷണം അല്ലെങ്കിൽ ക്രമസമാധാനം എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സേന എന്നുള്ള നിലയിൽ കൂടി കേരള പോലീസ് സേന കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം സേനയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഈ നിലവിൽ ഇപ്പോൾ 4552 വനിതാ ഉദ്യോഗസ്ഥർ സേനയിലെ കേരള പോലീസ് സേനയിലെ വിവിധ റാങ്കുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പുരോഗമിക്കും എന്നുള്ളതാണ്. സേനയിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നിരവധി റാങ്കുകളിൽ പോലീസ് സേനയിലെ ഒഴിവുകളെല്ലാം നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 200 ഉദ്യോഗസ്ഥർക്ക്, സബ് ഇൻസ്പെക്ടർമാരായുള്ള നിയമനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് സർക്കാർ നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ ഇന്നലെ തൊട്ട് പുതിയൊരു ബാച്ച് ഇവിടെ ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ സേനയെ സമഗ്രമായി അതിന്റെ വികാസം ഉണ്ടാക്കിയെടുക്കുക, സേനയെ വിപുലപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. അതെല്ലാം ഈ 67 വർഷം കൊണ്ട് സേന രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള പോലീസ് സേന എന്നതിനപ്പുറത്തേക്ക് ഒരു ജനകീയ സേന എന്ന ഒരു
ലേബൽ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ പോലീസ് സേന പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലയിലുള്ള ഇടപെടൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാതൃകാപരമായ പ്രവർത്തനം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും നിലവിലിപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള, വിശിഷ്ട സേവനം കാഴ്ചവെച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ വിതരണം ചെയ്യുകയാണ്. ഇപ്പോൾ കേരളപ്രവേദനത്തോടനുബന്ധിച്ചുള്ള പോലീസ് പരേഡ് പൂർത്തിയായിരിക്കുന്നു. പേരൂർക്കട എസ് ഐ പി ഗ്രൗണ്ടിലാണ് നടന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.